ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പർ, സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് പാർട്ട് ടൈം ടൈലറിംഗ് ഇൻസ്ട്രക്ടറുടെ എക്സാം ആയിരുന്നു. 2017 ജൂൺ 29 നടന്ന എക്സാം ആയിരുന്നു. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡൗൺലോഡ് ചെയ്യാം. bpmohanan.com എന്ന ബ്ലോഗ് സന്ദർശിക്കാം. എല്ലാ പ്ലേലിസ്റ്റുകളുടെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട എക്സാമുകളുടെ എല്ലാം ബുക്ക് സജഷൻസ് താഴെ മൈ നോട്ട് ബുക്കിൻ്റെ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വിസിറ്റ് ചെയ്യാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ചോദ്യം ഇതാണ്, ഗാന്ധിജി കോൾഡ് എ പിൽഗ്രിം ഹിസ് ലാസ്റ്റ് ജേർണി ടു കേരള. ദിസ് വാസ് ഇൻ കണക്ഷൻ വിത്ത്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ കേരളത്തിലേക്കുള്ള അവസാനത്തെ യാത്ര, അവസാനത്തെ വരവിനെ ഒരു പിൽഗ്രിം എന്ന് വിളിച്ചു, ഒരു തീർത്ഥാടനം എന്ന് വിളിച്ചു. ആൻഡ് ദിസ് വാസ് ഇൻ കണക്ഷൻ വിത്ത്, എന്തുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതങ്ങനെ വിളിച്ചത്? ആൻഡ് ദാറ്റ് വാസ് ഇൻ കണക്ഷൻ വിത്ത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ലാസ്റ്റ് വിസിറ്റ് എന്തായിരുന്നു? ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെയിൻ സെന്റർ ഓഫ് സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഇൻ കേരള വാസ് പയ്യന്നൂർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ബാങ്ക്സ് ഓഫ്. സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട സെന്റർ ആയിരുന്നു പയ്യന്നൂർ എന്ന് പറയുന്നത്. അത് എന്തിൻ്റെ തീരത്താണുള്ളത്? എന്തിൻ്റെ തീരത്തായിരുന്നു? ഉലിയത്ത് കടവ്. ഉലിയത്ത് കടവിൻ്റെ തീരത്താണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്, ഉലിയത്ത് കടവിൻ്റെ തീരത്താണ് പയ്യന്നൂർ. അടുത്ത ചോദ്യം, സുബ്ബരായർ എന്ന് പറയുന്നത് വട്ട് ദ റിയൽ നെയിം ഓഫ്, ആരുടെ യഥാർത്ഥ നാമമാണ് സുബ്ബരായർ എന്ന് പറയുന്നത്? അത് ആരുടെ യഥാർത്ഥ നാമമാണ്? തൈക്കോട് അയ്യ. തൈക്കോട് അയ്യയുടെ യഥാർത്ഥ നാമമാണ് സുബ്ബരായർ. ആരാണ്? തൈക്കോട് അയ്യയാണ് സുബ്ബരായർ എന്ന യഥാർത്ഥ നാമത്തിൽ ഉള്ളത്. അടുത്തത്, ഫ്രീഡം ടു വോക്കിംഗ് ഇൻ പബ്ലിക് റോഡ്സ് ഫോർ ദളിത്സ്. അയ്യങ്കാളി കണ്ടക്ടഡ് എ ഫേമസ് അജിറ്റേഷൻ ഇൻ 1893. ഓക്കെ, ഫ്രീഡം ടു വോക്കിംഗ് ഇൻ പബ്ലിക് റോഡ്സ്, ദളിതുകാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുവേണ്ടി അയ്യങ്കാളി 1893 കണ്ടക്ട് ചെയ്ത ഫേമസ് ആയ അജിറ്റേഷൻ ഏതാണ്? അതായിരുന്നു വില്ലുവണ്ടി യാത്ര. വില്ലുവണ്ടി യാത്ര. അപ്പോൾ വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാണ്? അയ്യങ്കാളിയാണ്. ദളിതുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി. അതെന്നാണ് നടത്തിയത്? 1893. അടുത്ത ചോദ്യം, പ്രൈം മിനിസ്റ്റർ ഡേവിഡ് കാമറൂൺ റിസൈൻ ഡ്യൂ ടു. എന്തുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ ഡേവിഡ് കാമറൂൺ റിസൈൻ ചെയ്തത്? എന്തുകൊണ്ടാണ്? ബ്രെക്സിറ്റ് കാരണമാണ്. ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യുന്നത് അല്ലേ, അതിൽ നിന്നാണ്, യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ എക്സിറ്റ് ചെയ്യുന്ന ഇതായിരുന്നു ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബ്രെക്സിറ്റ് കാരണമാണ് പ്രൈം മിനിസ്റ്റർ ഡേവിഡ് കാമറൂൺ റിസൈൻ ചെയ്തത്. ആൻഡ് ദെൻ വിന്നർ ഓഫ് വള്ളത്തോൾ അവാർഡ് 2016, 2016 വള്ളത്തോൾ അവാർഡ് ജേതാവ് ആരാണ്? 2016 വള്ളത്തോൾ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്, ശ്രീകുമാരൻ തമ്പി. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലെ പ്രധാനപ്പെട്ട അവാർഡുകളും അതിന് ഏറ്റവും ലേറ്റസ്റ്റ് കിട്ടിയിരിക്കുന്നതും മലയാളത്തിലുള്ള അവാർഡുകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട അവാർഡുകളും ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നതെന്നും എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ കൂടുതലായിട്ട് പറയാം. സോ വള്ളത്തോൾ അവാർഡ് 2016 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു. ഹൗ മെനി ഷെഡ്യൂൾ ഡസ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 ഹാവ്? 2005 റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, RTI ആക്ട് പ്രകാരം എത്ര ഷെഡ്യൂളുണ്ട്? RTI ആക്ടിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ട്? രണ്ട് ഷെഡ്യൂൾസ് ആണ് RTI ആക്ടിൽ ഉള്ളത്. അടുത്ത ചോദ്യം, ഒരു തെരുവിൻ്റെ കഥ നോവൽ ഓഫ് എസ്കേപ്പ് ഒറ്റക്കാൾ ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്ട്രീറ്റ്? ഒരു തെരുവിൻ്റെ കഥ എന്നാണ്, അത് ആരെയാണ് എഴുതിയിരിക്കുന്നത്? എസ്കേപ്പ് ഒറ്റക്കാടിൻ്റെതാണ്, നോവലാണത്. പക്ഷേ അത് ഏത് തെരുവിൻ്റെ കഥയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഏത് സ്ട്രീറ്റിൻ്റെ കഥയാണ്? എസ് എം സ്ട്രീറ്റിൻ്റെ കഥയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ദ സോഷ്യൽ റിഫോമർ ഹു റിലേറ്റഡ് ടു മൂക്കൂത്തി സമരം ആൻഡ് അച്ചിപ്പുടവ സമരം. മൂക്കൂത്തി സമരം അതുപോലെ തന്നെ അച്ചിപ്പുടവ സമരവുമായിട്ടൊക്കെ ബന്ധമുള്ള സോഷ്യൽ റിഫോമർ ആരായിരുന്നു? വേലായുധ പണിക്കർ ആരാണ്? ഇതിൽ കൊടുത്തിരിക്കുന്നത് വേലായുധ പണിക്കരാണ് മൂക്കൂത്തി സമരത്തിൻ്റെയും അച്ചിപ്പുടവ സമരത്തിനൊക്കെ ഉണ്ടായിരുന്നത്. വേലായുധ പണിക്കരായിരുന്നു പ്രമുഖ നേതാവ്.
ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ ഈസ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ ആരാണ്? അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാനാണ് ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ. By which amendment of the Constitution of India voting age is lowered from 21 to 18 years? ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്, ഏത് ഭരണഘടന ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 21 നിന്നും 18 ആയി കുറച്ചത്? ഏതാണ്? 61st അമെൻമെൻ്റ് ആണ്, 61st അമെൻമെൻറ്റ് പ്രകാരമാണ്. അടുത്ത ചോദ്യം, കേന്ദ്ര വനിതാ കമ്മീഷൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് എ സ്കീം ഓൺ 2 October 1993 ഫോർ ദ ഗ്രോത്ത് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് സഫിഷ്യൻസി എമംഗ് ദ വുമൺ ഹു കംപ്ലീറ്റഡ് 18 years. ഓക്കെ, അപ്പോൾ 18 വയസ്സ് തികഞ്ഞ സ്ത്രീകൾക്ക് സെൽഫ് കോൺഫിഡൻസും സെൽഫ് സഫിഷ്യൻസി സ്വയം ഓക്കെ ആത്മവിശ്വാസവും അതുപോലെ സ്വയം പര്യാപ്തതയും നേടുവാനായിട്ട് 2 October 1993 കേന്ദ്ര വനിതാ കമ്മീഷനും ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ചേർന്ന് തുടങ്ങിയത് എന്താണ്? അത് വരുന്നത് മഹിളാ സമൃദ്ധി യോജനയാണ്. മഹിളാ സമൃദ്ധി യോജന, അപ്പോൾ അതെന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 2 October ഗാന്ധി ജയന്തിക്കാണ്, 1993 അത് ഓർക്കുക. ഇന്ത്യൻ കറൻസി അതായത് 500ഉം 1000ഉം ഡിനോമിനേഷൻസ് ക്യാൻസലേഷൻ, ഇന്ത്യൻ കറൻസി ക്യാൻസലേഷൻ, ഹു ഈസ് ദ ഗവർണർ ഓഫ് RBI? ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യൻ കറൻസി ക്യാൻസലേഷൻ ഹു വാസ് ദ ഗവർണർ ഓഫ് RBI? ആരായിരുന്നു? ഊർജിത് പട്ടേൽ. ഊർജിത് പട്ടേൽ ആയിരുന്നു 500ഉം 1000ഉം നോട്ടുകൾ നിരോധിച്ച സമയത്തുള്ള റിസർവ് ബാങ്ക് ഗവർണർ. അടുത്ത ചോദ്യം, ദ ഐഡിയ ഓഫ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഹാസ് ബീൻ ടേക്കൺ ഫ്രം. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ഐഡിയ എടുത്തിരിക്കുന്നത് ഏതിൽ നിന്നാണ്, എന്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ, USSR കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഈ ഒരു ഐഡിയ കടം കൊണ്ടിരിക്കുന്നത്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്ന ആശയം. അടുത്ത ചോദ്യം, AV കുട്ടിമാളു അമ്മ വാസ് എലക്ടഡ് ഇൻ വിച്ച് ലെജിസ്ലേറ്റീവ് അസംബ്ലി? ഏത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലാണ്, ഏത് നിയമസഭാ മണ്ഡലത്തിലാണ് കുട്ടിമാളു അമ്മ എലക്റ്റഡ് ആയത്? മദ്രാസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, ദ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഓൺ, എന്നാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പാസ്സാക്കിയത്? അത് പാസ്സാക്കിയത് എന്നാണ്, നിലവിൽ വന്നതെന്നാണ്, രണ്ടും പഠിക്കണം. പാസ്സാക്കിയത് എന്നാണ്? 15th June 2005 അത് പാസ്സാക്കിയത്. 12th October അത് നിലവിൽ വന്നത്. അടുത്തത്, കൊച്ചി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ റിലേറ്റഡ് ടു. കൊച്ചി ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം, അത് റിലേറ്റഡ് ടു പാലിയം സത്യാഗ്രഹ. എന്തുമായിട്ട് ബന്ധമുണ്ട്? പാലിയം സത്യാഗ്രഹ. Which Union Territory has High Court of its own? സ്വന്തമായിട്ട് ഹൈക്കോർട്ട് ഉള്ള യൂണിയൻ ടെറിട്ടറി, കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ് സ്വന്തമായിട്ട് ഹൈക്കോർട്ട് ഉള്ളത്? ഡൽഹിക്ക് മാത്രമാണ് അങ്ങനെ ഉള്ളൂ. ദ ഫോറിൻ കൺട്രി വിസിറ്റഡ് ബൈ ശ്രീനാരായണഗുരു. ശ്രീനാരായണഗുരു വിസിറ്റ് ചെയ്ത ഒരേ ഒരു ഫോറിൻ കൺട്രിയാണ് ശ്രീലങ്ക. നമുക്കറിയാം ശ്രീലങ്കയിലും ശ്രീനാരായണഗുരുവിൻ്റെ പിക്ചറുള്ള സ്റ്റാമ്പ് അടിച്ചിറക്കിയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ റവല്യൂഷൻ ഈസ് എ സ്ട്രഗിൾ ടു ദ ഡെത്ത് ബിറ്റ്വീൻ ഫ്യൂച്ചർ ആൻഡ് ദ പാസ്റ്റ്. റവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രഗിൾ ടു ദ ഡെത്ത് ബിറ്റ്വീൻ ദ ഫ്യൂച്ചർ ആൻഡ് ദ പാസ്റ്റ്. ഇത് ആരുടെ കോട്ടാണ്? ഇത് ഫിദൽ കാസ്ട്രോയുടെ കോട്ടാണിത്. ഓക്കെ, റവല്യൂഷൻ ഈസ് എ സ്ട്രഗിൾ ടു ദ ഡെത്ത് ബിറ്റ്വീൻ ദ ഫ്യൂച്ചർ ആൻഡ് ദ പാസ്റ്റ്. So thank you so much for watching this lesson. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. മൈ നോട്ട്ബുക്കിൻ്റെ ബ്ലോഗ് സന്ദർശിക്കാം. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം, നോട്ട്സുകൾ ഡൗൺലോഡ് ചെയ്യാം. എല്ലാവരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, എന്നാലാണ് ഒരു നോട്ടിഫിക്കേഷൻ പോലും മിസ്സാവാതെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ.